ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചക്കയുടെയൊക്കെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക പായസമോ അല്ലെങ്കിൽ ചക്ക അടയൊക്കെയോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്ക് ചക്കയൊന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ചക്ക വരട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചക്ക നമുക്ക് കുറേ കാലത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഒരു രീതിയിൽ ഇതിന് ചക്ക ജാമെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ചക്ക ജാം, അതായത് ചക്ക വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 15 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് 1 കപ്പ് അളവ് നിറഞ്ഞു വരത്തക്ക രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട്. ഈ ചക്ക നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് ഒന്നുകിൽ ആവിയിൽ വെച്ച് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടും അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ചക്കയൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ ശർക്കരയൊന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം ശർക്കരയൊന്ന് മുങ്ങി നിൽക്കാൻ പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വയ്ക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് തിളച്ച് ശർക്കരയൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ വലിയ ശർക്കരയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് അരിച്ച് അതിലുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം വീണ്ടും നമ്മൾ ഈ പാനിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കയും ശർക്കരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നല്ലതുപോലെ കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ശർക്കരയും ചക്കയും ഒക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരും. ഇപ്പം നമ്മുടെ ശർക്കരയും ചക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. അതായത് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. ആ ഒരു പരുവം വരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയുടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരിക്കൽ കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 or 2 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 or 3 മിനിറ്റ് കൂടെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടിക്കോളും. ഒരുപാട് കട്ടിയാവുന്നവരേക്കും നമ്മളിത് വഴറ്റിയെടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാനിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചക്ക ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചക്ക പായസമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഈ ഒരു ചക്ക വരട്ടിയത് വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ ദൂരെ. താങ്ക് യു, ബൈ ബൈ.